പാട്ടിങ്ങനെ റെക്കോർഡിംഗ് തന്നെ നടുക്ക് വെച്ച് ശ്രീ രഞ്ജിത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് 40-ാമത്തെ വർഷത്തിലും 50-ാമത്തെ വർഷത്തിലും എന്റെ പാട്ടാണ് പാടിയത് എന്നുള്ളത് വലിയൊരു ഈശ്വരാനുഗ്രഹം. ഇതൊന്നുമല്ല നിന്റെ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഇതൊന്നുമല്ല, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. ചേട്ടനെ അത്രയധികം ഒന്നും അടുത്ത് പരിചയമില്ലാത്ത അലക്സ് കടവിൽ എന്ന് പറയുന്ന ഒരാളാണ് ചേട്ടന് വേണ്ടി ഒരുപാട് ആദ്യകാലത്തും സിനിമാക്കാരോട് പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ശ്രീ രഞ്ജിത്തിൻ്റെ കൂടെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മളവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ നമ്മളറിയാതെ നമ്മളെ ഏറ്റെടുക്കുന്ന, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ സാറ്, ദേവരാജൻ മാഷ്, ഗിരീഷ് ഏട്ടൻ, ഇപ്പോൾ അത് അലക്സ് കടവൽ, ഇവരെല്ലാം നമ്മളറിയാതെ നമ്മളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ചേട്ടൻ്റെ അനുഭവത്തിൽ. ഒരു പക്ഷേ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ അനുഗ്രഹങ്ങളാണിത്. അങ്ങനെയുള്ള മറ്റ് ഏതെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റും? അല്ല, അലക്സ് കടവലിനെ പറ്റി പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അലക്സ് ഏട്ടൻ വലിയൊരു എന്താണ് സപ്പോർട്ടായിരുന്നു, വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. ഈ രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ശ്രീ രഞ്ജിത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ രാവിലെ നിറവാവൂ എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഹരിഹരൻ സാറൊക്കെ വന്നിട്ടുണ്ട്. അന്ന് പൂജ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതാണല്ലോ. അപ്പോൾ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് പൂജ റെക്കോർഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ച് ഞാനിങ്ങനെ പാട്ട് ഇങ്ങനെ തുടങ്ങി, ഓർക്കസ്ട്ര ഒക്കെ വന്നു, ഞാൻ നൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫുൾ ബ്ലൂം ഒരു മ്യൂസിക് കമ്പോസറായിട്ട് തുടങ്ങാൻ ആ ഒരു കാൽ വയ്ക്കുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഞാനിങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാട്ടിങ്ങനെ റെക്കോർഡിംഗ് തന്നെ നടുക്ക് വെച്ച് ശ്രീ രഞ്ജിത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ ഒന്ന് കേൾക്കണം, അതിനുമുമ്പേ തന്നെ ഞാൻ വെളിയിലോട്ട് ഓടി നോക്കിയപ്പോഴത്തേക്കും ശ്രീ രഞ്ജിത്ത് അദ്ദേഹം ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും ശരിയാവില്ല, ഇത് എ ആർ റഹ്മാൻ്റെ ഏതോ പാട്ട് പോലെയൊക്കെ ഇരിക്കുന്നു, ഇതൊന്നുമല്ല നിന്റെ നിന്ന് ഉദ്ദേശിക്കുന്ന ഇതൊന്നുമല്ല, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു അടി കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ തിരിച്ച് സത്യം പറഞ്ഞാൽ കണ്ണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് രണ്ടാമത് കയറി പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അന്നും വിഷമിക്കണ്ട, അതെല്ലാം ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം അവസ്ഥകളിലൊക്കെ ഞാൻ എപ്പോഴും അലക്സ് ഏട്ടനെ ഓർക്കും. കാരണം അലക്സ് ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്, അതായത്, ജയൻ നിങ്ങൾക്കൊരു ടാലൻ്റ് ഈശ്വരൻ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പല ആൾക്കാരും പല രീതിയിൽ അതിനെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ജയൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജയൻ ജയനിൽ വിശ്വസിക്കുക എന്ന് അലക്സേട്ടൻ പറയുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ ഈ എക്സ്പീരിയൻസ് ഒന്നും വേറെ എവിടെയും ഷെയർ ചെയ്തില്ല, ആദ്യമായിട്ടാണ് ഞാൻ ശ്രീജിത്തിനോട് കാര്യം പറയുന്നത്. ഇപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടുള്ള മറ്റൊരു അനുഭവം എം ബി എസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ, എം ബി എസ് സാറ് പിന്നെ യേശുദാസ് സാറിനെ, ദാസേട്ടനെ ആദ്യമായി സിനിമയിൽ പാടിപ്പിച്ച് എൻ്റെ 40-ാം വർഷം അതേ ദിവസം ജയേട്ടന് ദാസേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാൻ പറ്റിയെന്ന് കേട്ടിട്ടുണ്ട്, കൺമഷി എന്ന് പറയുന്ന സിനിമയിൽ. അല്ലാതെ ഒരു വലിയ കോയിൻസിഡൻസ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ മാതിരി ഒരു നീണ്ട യാത്ര നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം നമ്മളുടെ അനുഗ്രഹങ്ങളായിട്ടും നമ്മളെ പാകപ്പെടുത്തിയിട്ടുള്ള ഓർമ്മകളായിട്ടും ആ ഒരു ദിവസം ഒന്ന് പറയാമോ? ദാസേട്ടൻ തന്നെയാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. കൺമഷി എന്നുള്ളത് ശരിക്കും അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റി, തരങ്ങണിയിലാണ് റെക്കോർഡ് ചെയ്തത്. അത് 40 വർഷം തികഞ്ഞ ദിവസമാണ്, 2001 നവംബർ 14 ചക്കരമാവിൻ മുന്തിരിക്കുയിലല്ലേ എന്നുള്ള പാട്ടാണ്. അതുപോലെ തന്നെ 50-ാമത്തെ വർഷവും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി അതേ ദിവസം. അതേ ദിവസം അത് മല്ലു സിംഗ് എന്നുള്ള സിനിമയിലെ ചം ചം എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് ദാസാറ് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ പാട്ട് ഒരു ഫീമെയിൽ സോങ് ആയിരുന്നു, അതിൽ മെയിൽ സോങ്ങിൻ്റെ ആവശ്യമില്ല കഥാപരമായിട്ട്. അപ്പോൾ ഞാൻ ഡയറക്ടറെയും അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡോജിയൊക്കെ വിളിച്ചു ചോദിച്ചു, നമുക്ക് നാളെ ദാസാറിൻ്റെ 50-ാമത്തെ വർഷമാണ്, അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ മൂമെൻ്റ് ആണ്, അപ്പോൾ നമുക്ക് അതൊരു ഡ്യുവറ്റ് ആക്കി ദാസാറിന്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു അങ്ങനെ ആവാം, പക്ഷേ അവസാനത്തെ പല്ലവിൽ മാത്രമാണ് അതിന് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ദാസാറ് ഫുള്ള് പാടി നമുക്കൊരു വേർഷൻ എടുക്കാം, അത് നമുക്ക് സി ഡിയിലോ അതിലൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ദാസാറിനെ വിളിക്കുക, അപ്പോൾ ദാസാറ് ട്രിവാൻഡ്രത്ത് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു നിയോഗം ഉണ്ടായിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ അദ്ദേഹത്തിന് 40-ാമത്തെ വർഷത്തിലും 50-ാമത്തെ വർഷത്തിലും എന്റെ പാട്ടാണ് പാടിയത് എന്നുള്ളത് വലിയൊരു ഈശ്വരാനുഗ്രഹം, വലിയ വലിയ അനുഗ്രഹം തന്നെയാണ്.